ദേശീയ പൗരത്വ ഭേദഗതി നിയമം പാസാക്കിയതിനു പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ വാർത്തകളുടെ കുത്തൊഴുക്കായിരുന്നു. ഈ ബിൽ കാരണം ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് പൗരത്വം നഷ്ടമാകുമെന്നും നാടുകടത്തും എന്നുമടക്കമുള്ള കല്ലുവച്ച നുണകൾ പലതും വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടു. ഇങ്ങനെ പ്രചരിപ്പിച്ച വാർത്തകളുടെ ഉറവിടം അന്വേഷിച്ചാൽ ചെന്നു നിൽക്കുന്നത് ഫേസ്ബുക്കിലോ ട്വിറ്ററിലോ ഉള്ള ഏതെങ്കിലും വ്യാജ പ്രൊഫൈലിലായിരിക്കും. ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ ആർക്കും ഏത് പേരിലും സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ട് ഉണ്ടാക്കാമെന്നും എവിടെയും എന്തും പോസ്റ്റ് ചെയ്യാമെന്ന അവസ്ഥയുമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇത്തരം വ്യാജ അക്കൗണ്ടുകളിൽ പങ്കുവയ്ക്കുന്ന വാർത്തകൾ വിശ്വാസത്തിലെടുക്കുന്നവർ ധാരാളമുണ്ട്. ഇങ്ങനെ വ്യാജ വാർത്തകൾ കലാപങ്ങൾക്കും വർഗീയ സംഘർഷങ്ങൾക്കും വരെ കാരണമായേക്കാം. എന്തായാലും ഇത്തരം വ്യാജന്മാർക്ക് തടയിടാനുള്ള ബിൽ കേന്ദ്ര സർക്കാരിൻ്റെ പണിപ്പുരയിൽ ഒരുങ്ങുന്നുണ്ട് എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വ്യാജ വാർത്തകൾ, അപകടകരമായ ഉള്ളടക്കങ്ങൾ, തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങൾ, വർണ്ണവിവേചനം, ലിംഗപരമായ അധിക്ഷേപം തുടങ്ങി വ്യക്തികളെയും സമൂഹത്തെയും ഒന്നടക്കം ബാധിക്കുന്ന പ്രശ്നങ്ങൾക്ക് തടയിടാനായി കേന്ദ്ര സർക്കാർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് ഐഡന്റിറ്റി വെരിഫിക്കേഷൻ ഓപ്ഷൻ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് എന്നതാണ് സൂചന. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം, ടിക്ടോക്ക് എന്നിവയ്ക്കാണ് ശക്തമായ നിയന്ത്രണം ഏർപ്പെടുത്തുക. ഇതോടെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ തുടർന്നും അവയെല്ലാം ഉപയോഗിക്കാൻ തങ്ങളുടെ തിരിച്ചറിയൽ അടയാളമോ രേഖയോ നൽകേണ്ടി വരും എന്നാണ് റിപ്പോർട്ട്. പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ബിൽ 2019 പ്രകാരമാണ് ഈ സംവിധാനം നടപ്പാക്കുന്നത് എന്നാണ് ഇത് സംബന്ധിച്ച് IT മന്ത്രാലയത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം. സോഷ്യൽ മീഡിയ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉടമയുടെ ഐഡന്റിറ്റി പരിശോധന നിർബന്ധമാക്കേണ്ടത് പരിഗണിക്കുന്നതിനായുള്ള നിർദ്ദേശങ്ങൾ നിയമ മന്ത്രാലയത്തിന് അയച്ചിട്ടുമുണ്ട്. ഇത് ഉടനെ തന്നെ നിയമമായി പുറത്തിറങ്ങാൻ സാധ്യതയുണ്ട് എന്നാണ് ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത്. പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ബിൽ 2019 പ്രകാരം സോഷ്യൽ മീഡിയ കമ്പനികൾ വോളണ്ടറി വെരിഫിക്കേഷൻ സംവിധാനം തങ്ങളുടെ യൂസർമാരുടെ അക്കൗണ്ടുകളിൽ ഏർപ്പെടുത്തണം. എല്ലാ ഉപയോക്താക്കൾക്കും പൊതുവായി കാണാൻ കഴിയുന്ന ബയോമെട്രിക് അല്ലെങ്കിൽ ഫിസിക്കൽ ഐഡന്റിഫിക്കേഷൻ പരിശോധനയുടെ ദൃശ്യവും ദൃശ്യപരമായ അടയാളവും നൽകണം എന്നതാണ് പറയുന്നത്. ഇതോടെ ആധാർ അടക്കമുള്ള സർക്കാർ തിരിച്ചറിയൽ രേഖകൾ ചിലപ്പോൾ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾക്ക് നിർബന്ധമാക്കിയേക്കും. എന്തായാലും ഈ ബില്ല് നിയമമായാൽ ഫേസ്ബുക്ക്, ട്വിറ്റർ, ടിക്ടോക്ക് പോലെയുള്ളവയിൽ ഇപ്പോൾ വെരിഫൈഡ് അക്കൗണ്ട് ഉള്ളവർ വീണ്ടും വെരിഫിക്കേഷൻ തെളിയിക്കേണ്ടതായി വരും. ഇതിനൊപ്പം തന്നെ വെരിഫിക്കേഷന് വേണ്ടി തങ്ങളുടെ ഉപഭോക്താക്കളുടെ വിവരങ്ങൾ ശേഖരിക്കാൻ അതാത് സോഷ്യൽ മീഡിയ കമ്പനികൾ തന്നെ സങ്കേതങ്ങൾ വികസിപ്പിക്കേണ്ടതായി വരും. വെബ്ഡെസ്ക്, തത്വമേ ന്യൂസ്.